വളർച്ചയ്ക്കും ബെൽത്തിനൊക്കെ ഈ കാൽഷ്യം അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഒക്കെ പാലിലുണ്ട്. അതുകൊണ്ട് പാൽ കുടിക്കുന്നത് നല്ലതാ. എന്നിട്ട് അത് കാണാൻ പറ്റുന്നില്ലല്ലോ. അതല്ലെങ്കിൽ കാണാൻ പറ്റത്തില്ല. ചേച്ചി കണ്ടിട്ടുണ്ടോ? ഇല്ല. അതൊന്നും കാണാതാണോ പാലില് അതൊക്കെ ഉണ്ടെന്ന് പറയുന്നത്? എടോ ഇയാൾക്ക് വേണമെങ്കിൽ ഇയാൾ അത് കുടിക്ക്. ആ അപ്പൊ പിന്നെ വേണ്ട. എടോ ഇയാള് കഴിക്കണല്ലേ? ഞാൻ കഴിക്കാം. ഒന്നുമില്ല. ഓ മമ്മി അവിടെ ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമായിരിക്കും അല്ലേ? അതെ ബാബ. ഇതോ തനിക്ക് മമ്മീനെ പോയി കാണുന്നുണ്ടല്ലേ. അമ്മ കാണാൻ പറ്റിയില്ലെങ്കിൽ ആർക്കായാലും വിഷമം വരില്ലേ. ഇതോ മമ്മീനെ കാണാൻ പോണോ? മകളെ കണ്ടാ മനസ്സിലാവൂലേ. പോണം. പറയടോ മമ്മീനെ കാണാൻ പോണോ? അങ്ങോട്ടൊന്ന് പോയാ കൊള്ളാന്നുണ്ട്. ആഹാ അങ്ങനെ തോന്നിക്കഴിഞ്ഞ എന്തായാലും പോയേ പറ്റത്തുള്ളൂ. ബാലുവച്ചൻ. ബാലുവച്ചൻ എന്താ കുഴപ്പം? ഒളിച്ചോണ്ടോ? എന്തോന്നുള്ളോ ഞാൻ ഉള്ളത് ശരി അമ്മച്ചി. വേണമെങ്കിൽ ഞാൻ ചേച്ചി ആരും കാണാതെ ചേച്ചി അവിടെ എത്തിക്കാം. അങ്ങനെ എങ്ങനെ അച്ഛൻ അറിഞ്ഞാണ്ടല്ലോ. പാറുവിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. പാറു പിന്നെ നിലത്തൊന്നും നിക്കൂല, ആകാശത്തായിരിക്കും. അല്ല ഞങ്ങൾ ഇവിടെ അച്ഛൻ കാര്യം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. അല്ല അങ്ങനെയല്ല, പൊതുവെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. വഴിക്ക് നടന്നു പോകും. ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം. എന്റെ കൊച്ചാ നിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പറ ഇവിടെ ആരും തടസ്സത്തിക്കൂല. എന്ത് വേണോ പറ ഉള്ളത് വാങ്ങിച്ചു തരാം. എനിക്കൊന്നും വേണ്ട ബാലുച്ചാ. ഇങ്ങനെ മൂത്തൊരു വാട്ടുണ്ടല്ലോ. എന്ത് മമ്മിയെ കാണാൻ പോണോ? പോണോ? അത് പോണോ? പോണോന്നില്ല. ആ നിനക്ക് പോണോന്നുണ്ട്. ശരി വെക്കോ. അതൊന്നും കാണണ്ട, പുറത്തൊന്നും കണ്ട് സംസാരിച്ചിട്ട് വന്നാ മതി. ഞാനും വരാം. ആ അത് വേണ്ട. അത് വേണം. വേണ്ട. വേണം. ഞാനും വരാം ഒരു കൂട്ടി. പോട്ടെ പോലച്ച. ആ പറഞ്ഞില്ലേ പോവാൻ. ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ആരും ഇല്ലേ?
അല്ല മമ്മി വിളിച്ചില്ല പക്ഷെ മമ്മിക്ക് ഭയങ്കര ടെൻഷനിലായിരുന്നു അതുകൊണ്ട് പപ്പ പറഞ്ഞതാ ഇപ്പൊ കണ്ടില്ലേ മോളെ കണ്ടപ്പോ മമ്മിയുടെ ടെൻഷനൊക്കെ കുറഞ്ഞില്ലേ കുറച്ച് നേരത്തെ കാണണമായിരുന്നു ഭയങ്കര പ്രശ്നമായിരുന്നു മോളകത്ത് കയറി വാ ഇതെന്തോന്ന് അങ്കിളെ ഇത് ആന്റിക്ക് കാണുന്നു പറഞ്ഞോണ്ടല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ പറയുന്നത് കാണണ്ട എന്റെ മോൾ എന്നെ കാണാൻ വന്ന് തെറ്റില്ല തമ്പി എന്തിനാ വന്നത് തമ്പിനാരാ ഇവിടെ ക്ഷണിച്ചത് ഓ സിസ്റ്ററിലൊക്കെ കൂട്ടി വന്നതായിരിക്കും അല്ലേ അതെ എന്റെ ഇപ്പഴത്തെ ഈ മൂഡിൽ എനിക്ക് ആരെ കാണാൻ താല്പര്യമില്ല ഒന്ന് പോയി തരുമോ ഏയ് ഹൈമ ഓവർ സ്മാർട്ട് കാണിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പിള്ളേരെ നിങ്ങൾ ഇതുവരെ പോയില്ലേ ഏ എന്നെ കൊണ്ട് ഇറങ്ങി പോകാൻ വേണ്ടി പറയിപ്പിക്കരുത് മമ്മീനെ കണ്ടല്ലോ സന്തോഷമായല്ലോ ഇവിടെ തന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ ഇത്രയും നാൾ ഇവരുടെ കൂടെ ഒക്കെ ജീവിച്ചേന് ചേട്ടന്റെ കൂടെ ഇറങ്ങി വന്നേനെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല വേറെ വല്ല പിള്ളേരാണെങ്കിൽ ഇറങ്ങി ഓടിയാനേ ഇതിനു മുന്നേ കൊച്ചേ നിർത്ത് ഞാൻ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല ഞാൻ സോറി പറയണെങ്കിൽ സോറി പറയാം ഹൈമയുടെ മൈൻഡ് തീരെ ശരിയല്ല നിങ്ങൾ പോവാൻ നോക്ക് മൈൻഡ് ശരിയല്ല ഒട്ടും ശരിയല്ല ഇനി അത് ശരിയാവാനും പോണില്ല ഇവിടുന്ന് പോകാൻ പറഞ്ഞത് തമ്പി കേട്ടില്ലെന്നുണ്ടോ എന്തായാലും ഞങ്ങൾ വിളിച്ചു വരുത്തി അപമാനിച്ചില്ലേ ഇനിയിപ്പോ ഞങ്ങൾക്ക് പറയാനുള്ളതും കൂടെ പറയട്ടെ എന്നാലല്ലേ ഞങ്ങൾക്കൊരു സമാധാനം ആവുള്ളൂ തനിക്കൊന്നും പറയാനില്ലേ എനിക്ക് പറയാനുള്ളത് പപ്പയോടാ പപ്പ ഇനി മേലെ എന്നെ ഇത് വിളിച്ചേക്കരുത് എന്തൊക്കെ വന്നാലും ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് താമസിക്കാൻ വരുന്നില്ല നിങ്ങൾ എന്നോട് ഇവിടെ സന്തോഷമായിട്ട് ജീവിച്ചു ഞങ്ങളെ അപമാനിച്ചില്ല സംസാരത്തിലൊക്കെ എന്തൊരു ഹൈ ക്ലാസ് പക്ഷെ സ്വഭാവം വേറൊരു ലോ ക്ലാസ് പറയണെങ്കിൽ നോക്കി പറയണം അതിനെന്താ പറയാലോ ഈ കാട്ടിൽ നിന്ന് ആനക്കൊമ്പും ചന്ദ്രമുട്ടയും മോഷ്ടിച്ച് കാശുണ്ടാക്കിയവരല്ലേ ഇത്ര വിവരമൊക്കെ കാണുള്ളൂ എന്ന് പറയുമായിരുന്നു അത്രക്ക് അഹങ്കാരവാ നിന്നെ ഇന്ന് ഞാൻ നിങ്ങളെ സമയം കൊള്ളാം അത്രേ ഞാൻ പറയണുള്ളൂ ഇനി മേലെ എന്റെ പിള്ളേരെ നേരെ കൈ വെക്കുക ഹൈമാവതി ഹൈറേഞ്ച് മുഴുവൻ ഇളകി വന്നാലും നിങ്ങൾ രക്ഷപ്പെടുത്താൻ പറ്റൂല മിസ്റ്റർ രാംകുമാർ നിങ്ങൾ പറഞ്ഞ് മനസ്സിലായിക്കോട്ടെ വാങ്ങളെ പിന്നെ ഭയങ്കര വലിയ പ്രശ്നമാവത്തില്ലേ ഇപ്പൊ ആന്റി അടിച്ചതെന്നും പറഞ്ഞ എനിക്ക് കുഴപ്പമൊന്നുമില്ല എനിക്ക് എന്റെ അമ്മ തല്ലിയ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ പക്ഷെ എന്നെ തല്ലുന്നത് അച്ഛനെങ്ങാനും കണ്ടുകൊണ്ട് വന്നായിരുന്നെങ്കിലോ അയ്യോ അതോടെ തീർന്നേനെ അച്ഛൻ ഭയങ്കര കലിപ്പിലാണല്ലോ ഒന്നും മിണ്ടാൻ പോണ്ട മിണ്ടായിരുന്നാലും കലിപ്പുണ്ടാവും ഒന്നും മിണ്ടാരു അച്ഛൻ അതെ എന്റെ പിള്ളേരെ ദേഹത്തെ കൈവച്ചിരുന്നെങ്കിൽ രാംകുമാർ ഹൈമോദി വിവരം അറിഞ്ഞന രണ്ടിനെ ഞാൻ അവിടുന്ന് ഓട്ടിച്ചന എന്നിട്ട് സൈറ്റിൽ ചെന്ന് ജെ സി എടുത്ത് ആ വീട്ടിൽ ഇടിച്ച് നിരത്തിയറ കൊച്ചെ കൊച്ചിന് വിഷം കൊണ്ടാ രാംകുമാരനും ഹൈമോദി കള പപ്പ മമ്മിന്ന് വേണ്ട ഞാൻ തന്നെ പപ്പ മമ്മീന്ന് കേട്ടാ എനിക്ക് അഞ്ചല്ല ആറ് മക്കളാണ് ആറ് മക്കൾ വാണിച്ചു ഞാൻ അതിന് അതെ പൈസ ഞെളിപ്പുണ്ടല്ല എന്റെ പിള്ളേടത്തല്ല കാണിക്കാൻ ബാലു കുറെ പൈസ കണ്ടതന്നെ ആ ബാലുവിന്റെ പറമ്പിൽ പൊഴിഞ്ഞു വീണ കൊതുമ്പും ചൂട്ടും മടലും മാത്രം വിട്ടാൽ മതി കിട്ടും ലക്ഷങ്ങൾ കിട്ടും
പിന്നെ വനഭൂമി കൈയേറി പിടിച്ചല്ല കൃഷിയിടം. പാരമ്പര്യമായിട്ട് ഉണ്ടാക്കിയതാണ് സ്വത്ത്. ആനക്കൊമ്പ്, പുലിനകം, കള്ളത്തടി, കൈമവതിര, പൊങ്ങച്ചം. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ടിറങ്ങി വല്ല ജോലി ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക് പോ. അച്ചേരി കൂളൊന്നും പറയണ്ട അച്ഛാ, ഒന്നാമതാ കൊച്ചു വിഷമിച്ചിരിക്കുക. ഈ കൊച്ചിന് വിഷമം മൂന്നും കൂടെ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെന്നല്ലേ, അകത്ത് കയറ്റിട്ടല്ലേ ഹൈമാവതി വേഷ കിട്ടാൻ ചെയ്ത്. ഇത് കൂടുതൽ എന്താ പറയാ? ഇനിയിപ്പൊ അകത്ത് കയറാൻ പറഞ്ഞാൽ ഞങ്ങള് കയറൂലായിരുന്നു. അകത്ത് കയറാൻ പറഞ്ഞായിരുന്നു. ചെന്ന് കയറി കൊടുക്കാന്ത് മൂന്നതിനെ അടിച്ചു കൊന്ന് മണ്ണൊഴിച്ചു കത്തിച്ചനെ. എന്താച്ചാ ഒരു അബദ്ധം പറ്റിപ്പോയത്? ഇനി മേലാ വഴിക്ക് പോവില്ല, പ്രശ്നം തീർന്നില്ലേ? ഞാൻ പറഞ്ഞല്ലേ പോണ്ടെന്ന്, നിനക്കൊക്കെ കിട്ടിയാലേ പഠിക്കുള്ളൂ. ഇത് ഞാൻ വിടൂല, കൈ ഓങ്ങി അടിച്ചതിന് തുല്യമാണ്. ഇതിനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ പിന്നെ ബാലു ജീവിക്കൂല. ബാലുച്ച എന്നെ ഓർത്ത് ഇത്തവണത്തേക്കെങ്കിലും ഒന്ന് ക്ഷമിക്കും. കൊച്ചിനെ ഓർത്താണ് ഞാൻ പലരും ക്ഷമിക്കണത്, പക്ഷെ ഇത് അങ്ങനെ വിടൂല. ഇതൊരു സ്പെഷ്യൽ കേസാണ്. ആ ഉദ്യോഗസ്ഥ വിളിക്കുന്നു. ഹലോ, ആ എന്തുണ്ട് വിശേഷം? തിരക്കാ? ആ ഇവിടെ നല്ല വിശേഷം. നിന്റെ മൂത്ത മോളും മരുമോളും ഇളയ കൊച്ചും കൂടെ ചെന്ന് ഹൈമവതി അമ്മയുടെ ആ മടിയിൽ ചെന്ന് കയറി കൊടുത്ത്. വീട്ടിൽ പോലും കയറ്റിയിരുന്നേ. ചീത്ത വിളിച്ച് അടിക്കാൻ കൈ വാങ്ങി. കറക്റ്റ് സമയത്ത് ഞാൻ ചെന്നോണ്ട് രക്ഷപ്പെട്ട്. നീ എന്തിനു കിടന്ന് ചാടണത് അവിടെ കിടന്ന്? നീ എന്തിനു ചാടണത്? നീ ഓഫീസിൽ കയറി ഇരുന്നോ? നീ കളത്തി ഇറങ്ങണേ, നീ കളത്തി ഇറങ്ങ്. ആ അച്ഛന് പാടി. ബാലച്ച നീലിമ്മയുടെ എന്തിനും ഇതൊക്കെ പറയാൻ പോയേ? നീ ഇതൊക്കെ കേട്ട് ടെൻഷൻ അടിക്കത്തില്ലേ? ഓഫീസിൽ എന്തൊക്കെ പണിയുള്ളതാ? ഞാൻ ടെൻഷൻ അടിക്കണാ? അപ്പൊ എന്റെ ബാധ ടെൻഷൻ അവളെ അടിക്കണം. പറയാൻ പറ്റൂല, ചെലപ്പോ അടുത്തിയാടെ ഇങ്ങോട്ട് വരും. അമ്മ അടുന്നെങ്കിൽ ഐസ്ക്രീം അയച്ചോണ്ട് വരാൻ പറയായിരുന്നു. ഈ കൊച്ചു എന്തോ ഒന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വലിയ 50 വയസ്സ ആൾക്കാർ ഇവിടെ സംസാരിക്കും. ഐസ്ക്രീമിന്റെ കാര്യം പറയാൻ മാത്രം കൊച്ചില്ല. താനതൊന്നും ചേട്ടടുത്ത് പറയാൻ നിക്കണ്ടോ കേട്ടോ. ഞാൻ പറയത്തൊന്നുമില്ല. ഞാൻ പറയും, ഞാൻ വിളിച്ചു പറയും എല്ലാരും കാര്യങ്ങൾ അറിയിട്ട്. ഒന്ന് ഈ കൊച്ച് കൊച്ചിന്റെ പപ്പ മമ്മി ഉപേക്ഷിക്കണം, അല്ലെ പപ്പ മമ്മി ഈ കൊച്ചിനെ ഉപേക്ഷിക്കണം, എന്നാലേ ഇതിന് ശാശ്വത പരിഹാരമാവും. എഞ്ചിനീയറേയും വിളിച്ചില്ലല്ലേ, ഇതങ്ങള് കാരണം എന്റെ ജോലിയും പോവും. എന്താടോ ഒരേ ആലോചനയിലാണ്. കൊറേ നേരായില്ലേ ഇരിപ്പ്, ഒന്നും കഴിച്ചിട്ടില്ല. ജ്യൂസ് എടുക്കട്ടെ. നിങ്ങൾ പോയെന്തിനു കഴിക്കും? എന്നെ വെറുതെ വിട്. താൻ എന്തിനാണോ വെറുതെ ആലോചിച്ചു കൂട്ടുന്നത്? എനിക്കൊരു തെറ്റുപറ്റി, ഐ എം സോറി. മോളെ വിളിച്ചത് കൃത്യമായിട്ട് ഒരു പ്ലാനിങ് വെച്ചിട്ടാ, അതോട്ട് വർക്കൗട്ടോ ആയി. ആദ്യമായിട്ടാ നമ്മുടെ വീട്ടിൽ വന്ന ഒരാൾ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ അല്ലേ? അത് താൻ വിട്, എന്തൊക്കെ തന്നെ പറഞ്ഞാലും അവർ നമ്മുടെ മോളുടെ ഹസ്ബൻഡ് ആൾക്കാരല്ലേ. കൊള്ളാം, മനസ്സുകൊണ്ട് നിങ്ങൾ അങ്ങ് അംഗീകരിച്ചു അല്ലേ? ഈ എന്താ ഈ പറയുന്നത്? ഞാൻ പറഞ്ഞു വന്നപ്പോ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ ഫ്ലോയിലൊന്നും പറയണ്ട. നിങ്ങളും കൂടി മനസ്സിലാക്കാൻ പറയാ, എനിക്ക് ഒരിക്കലും ആ പയ്യനെയോ പയ്യന്റെ വീട്ടുകാരെ അംഗീകരിക്കാൻ പറ്റില്ല. നീ എന്താ ഇങ്ങനെ പറയുന്നു? ഞാൻ ആരെ അംഗീകരിച്ചു എന്നാണ് പറയുന്നത്? അങ്ങനെങ്ങാനും ഒരു ചാഞ്ചാട്ടം നിങ്ങൾക്ക് ഉണ്ടായാൽ അത് എന്നോട് പറയണം. ഞാൻ അങ്ങനെ ചാഞ്ചാട്ടം ഉള്ള മാതിരി ഇതുവരെ കാണിച്ചിട്ടുണ്ടോ? നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആ അതെനിക്ക് ഇടക്കിടക്ക് തോന്നിയിട്ടുണ്ട്. ഇനി അങ്ങനെ തോന്നാനും പാടില്ല. അല്ല ഞാൻ പറയാതെ എന്തിനാ ആ കുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്? ഞാൻ ആ മൂന്ന് പിള്ളേരൊന്നും വിളിച്ചിട്ടില്ല, മോളെ മാത്രമേ വിളിച്ചത്. ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ് വെച്ചിട്ടാ, അതാണെങ്കിൽ നടക്കും ചെയ്തില്ല. നമ്മൾ ഈ റിസ്ക് ഒക്കെ എന്തിനാ എടുത്തു ഹൈമ? മോളെ നമ്മളെ അടുത്തേക്ക് കൊണ്ടുവരാനല്ലേ. നീ നോക്കിയോ, 1-2 മാസത്തിനുള്ളിൽ അവൾ നമ്മുടെ അടുത്തേക്ക് വരും, അവിടെ മടുത്തിട്ട്. പക്ഷെ അതിനുള്ള ആക്കം കൂട്ടേണ്ടത് നമ്മളാണ്. പിന്നെ അവള് പുഷ്പം പോലെ ഇങ്ങോട്ട് വരും, പിന്നെ നമുക്ക് അവളെ കൊണ്ടുപോവാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ ആ വീട്ടുകാർക്ക് ആഘോഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ ഈ വീട് വാങ്ങിച്ചത് എന്തിനാ? മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാനല്ലേ. ഇതൊക്കെ നടക്കണ്ടേ? എനിക്കെന്തോ അവിടെ പെരുമാറ്റ സ്വഭാവം ഒന്നും പിടിക്കുന്നില്ല. അവരുടെ മുമ്പിൽ എന്തോ കൊച്ചായി പോകുന്ന പോലെയാ, തോറ്റു പോകുന്ന പോലെയാ. കുറച്ചൊക്കെ അത് വേണ്ടി വരും, നമ്മുടെ മോൾക്ക് വേണ്ടിയിട്ടല്ലേ. എന്നാൽ ആ കുട്ടി കാണിച്ചൊരു മണ്ടത്തരം, ഇവ പറഞ്ഞ കാര്യമില്ലല്ലോ. അതുങ്ങളെ കൊല്ലിയാ വേണ്ടത്. ഹലോ വിടുറോ, കാം ഡൗൺ. അല്ല നമുക്കതുവരെ ഒന്ന് പോയാലോ? എവിടെ? ബാലുവിന്റെ വീട്ടിലാ. നിങ്ങൾ എന്തോന്ന് മനസ്സിലായി പറയുന്നത്? മനസ്സിലായില്ലേ,
നമുക്ക് അവിടെ പോകേണ്ട രീതിയിൽ ഒന്ന് പോയിട്ട് വരാമെന്ന്. ഇപ്രാവശ്യം നമ്മൾ അവിടെ പോയിട്ട് വരുമ്പോഴേക്കും കാര്യങ്ങൾക്ക് ഒരു തീരുമാനമോ മനസ്സിലായില്ലേ? എന്നിട്ട് നമുക്ക് ആ ബാലചന്ദ്രൻ തമ്പിയും കുടുംബത്തെ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ വാസേ, എത്ര ലോൺ മണ്ണടിച്ച് ആണാ? എന്നിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ മാത്രം മതി, വേറെ പുറത്തുനിന്ന് മണ്ണടിക്കണ്ട കേട്ടാ. ആ കണക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇഞ്ചിനെ വിളിച്ച് പറഞ്ഞോളാം. ആ ശരി, ഞാൻ ഒരു കാര്യം ഞാൻ പറയാം, എല്ലാം അവിടെ കൊണ്ട് തീർന്നു, അതിന്റെ ബാക്കിയാണ് കൂടെ പറയാൻ ഉദ്ദേശിക്കണമെങ്കിൽ പറ. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഒരു പ്രശ്നത്തിനും അല്ല വന്നിരിക്കുന്നത്, കണ്ടോ? നിങ്ങൾ പ്രശ്നത്തിന് വരണം എങ്കിൽ എന്റെ മോളത് കാണിച്ചില്ലേ, അതിന് കണക്ക് തീർക്കാൻ പറ്റൂ. എന്റെ മക്കളെ ഞാനും എന്റെ ഭാര്യ അല്ലാതെ വേറെ ഒരുത്തരും ഒരുത്തിയും ഇതിനെ കൈമുക്കിട്ടില്ല, അറിയോ? അറിയാം മിസ്റ്റർ ബാലു, പക്ഷെ ഇതൊക്കെ സംഭവിച്ചു പോകുന്നതല്ലേ, പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. പിന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നുള്ളത്. ഇയാള് തന്നെ. പേടിക്കണ്ട, വീട്ടിൽ വന്നപ്പോ എന്റെ മൂഡ് ശരിയല്ലായിരുന്നു, അറിയാണ്ട് പറ്റിപ്പോയതാ. അതിനിപ്പോ ഞാൻ സോറി പറഞ്ഞെങ്കിൽ പറയാം. അയ്യോ ആന്റി, സോറി പറയേണ്ട കാര്യമൊന്നുമില്ല, ഇനി പോരാടി തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് എന്റെ അമ്മ തല്ലിയ പോലെ ഫീൽ ചെയ്യത്തുള്ളൂ. ആ തമ്പി, തമ്പിന്റെ കല്യാണം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അല്ലേ? അതെ. കുടുംബക്കാരൊക്കെ ചേർന്ന് സന്തോഷത്തോടെ നടത്തിയതല്ലേ? അതുപോലെ ദിയയുടെ കല്യാണം അങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു കാണില്ലേ? അതുണ്ടാവോ ആന്റി? അതാണ് പെട്ടെന്ന് അങ്ങനെ ദേഷ്യമൊക്കെ വരുന്നത്, അതൊക്കെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ ആ ദേഷ്യം നമുക്ക് പെട്ടെന്ന് മാറത്തുമില്ലല്ലോ. അല്ല, ഇപ്പൊ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. എനിക്കൊന്നുമില്ല. കുസൃതി കുട്ടി പറയണ കേട്ടില്ലേ. എന്തായാലും ആ ദേഷ്യത്തിൽ കാണിച്ചു കൂട്ടുന്ന ഇതൊക്കെ വിട്ടുകട. അയ്യോ, ഞാനതൊക്കെ അപ്പോഴേ വിട്ടായിരുന്നു ആന്റി. നിങ്ങളെന്താ ബാലചന്ദ്രൻ, എന്തോ കണ്ട അന്താളിച്ച പോലെ നിൽക്കുന്നു. അല്ല, ഹിറ്റ്ലർ പെട്ടെന്ന് ഗാന്ധിജി ആയപ്പോഴേ ഒരു അന്താളിപ്പ്. മോളിങ് വന്നേ. ഒരമ്മ നിലയിൽ നിന്റെ കാര്യങ്ങൾ നോക്കാനും നിന്നെ സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നിനും അമ്മയ്ക്ക് സമയം കിട്ടിയില്ല. അമ്മ ഓട്ടത്തിലായിരുന്നില്ലേ, അതും നിനക്കൂടി വേണ്ടിയായിരുന്നു. പക്ഷെ അതൊക്കെ നീ മറന്നു, സാരമില്ല, ഇനിയിപ്പോ അതെല്ലാം കഴിഞ്ഞില്ലേ. മമ്മിക്കിപ്പോ മോളോട് ദേഷ്യമൊന്നുമില്ല, ടൈം ഉണ്ടാവുമ്പോ അങ്ങോട്ട് വരണേ. പിന്നെന്താ, എപ്പോ വേണി വരാലോ. അല്ല മിസ്റ്റർ ബാലു, എന്താ മൗനമായിരിക്കും? ഞാൻ പറയാളൊക്കെ പറഞ്ഞ് തീർന്നില്ലേ, പക്ഷെ നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ല പിന്നെ പറഞ്ഞത്, അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. പക്ഷെ എന്നാലും എന്റെ മോൻ ചെയ്ത് തെറ്റാണ്, അത് ഞാൻ അംഗീകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ മനുഷ്യരല്ലേ, നമുക്ക് പോവാ നോക്കാം എന്താണെന്ന്. എന്താ മിസ്റ്റർ ബാലു, സംസാരത്തിൽ ഒരു സംശയമുള്ള പോലെ. ഏയ്, അങ്ങനെയൊന്നുമില്ല. മമ്മി ഇറങ്ങട്ടെ. മമ്മി ഇങ്ങനെയാന്ന് മോൾക്ക് അറിയാലോ, ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കാനും ഭംഗി വാക്ക് പറയാനും ഇതൊന്നും എനിക്ക് അറിയില്ല. എനിക്കറിയാലോ, ജനിച്ച കുടുംബവും ജീവിച്ച രീതിയും ഒക്കെ അങ്ങനെ ആയിപ്പോയി. നമുക്ക് മമ്മി അറിയാതെ നിന്നെയോ പയ്യനെയോ ദേഷ്യത്തിൽ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ അതൊന്നും മോള് മനസ്സിൽ വെക്കരുത്. അതിന്റെ പേരില് മമ്മിയുടെ ദേഷ്യവും തോന്നിട്ടു. മമ്മി ഇറങ്ങട്ടെ. മോള് സമയം കിട്ടുമ്പോൾ അവിടെ വരണം. മോള് വരുന്നത് മമ്മിക്കൊരു സമാധാനമായിരിക്കും. വരാതിരിക്കരുത് കേട്ടോ. ആ തുടങ്ങിയാ കരയൻ. എടാ, താൻ എന്തിനാ കരയണേ? ഹിമാലയ പർവ്വതം പോലെ നിന്ന മമ്മി പുരിക്ക് തുടങ്ങിയില്ലേ? അങ്ങനെ തീർത്തു പറയാൻ മരട്ട്. എന്താച്ചാ? ഒന്നുമില്ല, ഞാൻ ദാ വരണം. അവിടെ പോന്നാ ജംഗ്ഷനിൽ. എന്ത്? ഐസ്ക്രീം.